ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ്. എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ജാതി മത വർണ്ണ വിവേചനമില്ലാതെ എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമനം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ നയം ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതും അതുപോലെ തന്നെ ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഈ ജനങ്ങളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അത് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല, ആവശ്യമാണ്. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് മറ്റ് രാജ്യക്കാരെ അപേക്ഷിച്ച് അവിടെ എല്ലാം ഏകീകൃത സിവിൽ കോഡ് ആണ് ആയിരിക്കാനാണ് സാധ്യത. ഏകദേശം മുക്കാൽ ഭാഗം രാജ്യക്കാർ. അതേസമയം ഇന്ത്യയിൽ 47 അന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ ഇത്രയും വർഷമായിട്ട് അതൊരു ഏകീകൃത സിവിൽ കോഡ് അല്ലേ നമുക്ക് വേണ്ടത്? കോടതി കയറുന്നില്ലേ പല കാര്യങ്ങളും, പല വിഷയങ്ങളും കോടതി കയറിയിട്ട് അതിന് അന്ത്യമായൊരു രൂപം നൽകാൻ സുപ്രീം കോടതിക്ക് പോലും നൽകുന്നില്ല, കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ അത്യന്താപേക്ഷിതമാണ് ഏകീകൃത സിവിൽ കോഡ്. ഈ വൈവിധ്യപൂർണമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഏക സിവിൽ കോഡ് ഒരിക്കലും പ്രായോഗികമല്ല. അത് ശരിക്കും പറഞ്ഞിരുന്നാൽ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിലുള്ള ഏകത്വം നിറഞ്ഞ ഒരു രാജ്യമാണ്. ബഹുസ്വരതയാണ് നമ്മുടെ മുദ്രാവാക്യമെന്ന് പറയുന്നത്. നോക്കൂ, വിദേശ രാജ്യങ്ങൾ പോലും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മാർഗരറ്റ് തച്ചർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് തച്ചർ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, അവിടെ ബഹുസ്വരതയുള്ള സമൂഹം, വ്യത്യസ്ത മതജാതി ചിന്താഗതികളും ആശയങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയെ കണ്ടു പഠിക്കുവാൻ മാർഗരറ്റ് തച്ചർ പറഞ്ഞുവെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രശസ്തി ഒരു കാലത്ത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്, പല കാര്യങ്ങൾ കൊണ്ട് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ പൈതൃകത്തെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ, ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഏക സിവിൽ കോഡിനെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ മതവിശ്വാസികൾക്കും അവരുടെ മതാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ്. ആ പിന്നെ അത്തരത്തിലുള്ള അവകാശത്തെ ഹനിക്കുവാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നിഗൂഢമായ രീതിയിൽ, നിഗൂഢമായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുവാൻ പോവുകയാണ്. രാജ്യത്ത് ഒരു കൺസോളിഡേഷൻ, ഒരു ജാതിപരമായിട്ടുള്ള കൺസോളിഡേഷൻ, ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ചേരിതിരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏക സിവിൽ കോഡിനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും എതിർക്കും, എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ആ ബഹുസ്വരത ഉയർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ കീർത്തി, അതാണ് നമ്മുടെ ഇന്ത്യയുടെ സൽപ്പേര് ലോകരാജ്യങ്ങളുടെയിൽ നമുക്ക് നേടിത്തരുന്നത്. ആ ഒരു സൽപ്പേരിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ അപലപനീയവും ഇത് ശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ് എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. അതാണ് എനിക്ക് വിഷയത്തെ സംബന്ധിച്ച് തൽക്കാലം പ്രതികരിക്കാനുള്ളത്. മതവൽക്കരിക്കപ്പെടുന്നത് വരെ അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. വിവിധ മതവിഭാഗങ്ങളുള്ളതല്ലേ, വിവിധ ജാതികളുള്ളതല്ലേ, ഇവരൊക്കെ ഇവരുടെ പല നടപടികളും അവരെ ജാതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അത് ഒരേ നിയമം വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടുന്നത് വരെ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ആവശ്യമല്ലാന്നാണ് എൻ്റെ ആവശ്യമുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ നിലവിലുള്ള ഈ മതസമുദായങ്ങളെയൊക്കെ വേദിച്ച് ദളിതര, ഈ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂത്ത വർഗ്ഗക്കാര ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഏകീകൃത സിവിൽ കോഡ്. ശരിക്കും അതിന് നല്ലൊരു പഠനം നടത്തിയിട്ട് വേണ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കുക, ആവശ്യമില്ലാത്ത തള്ളികളെയാ. ഇതിൻ്റെ ഏകീകൃത സിവിൽ കോഡിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ചർച്ചയ്ക്ക് വിധേയമായ ശേഷം ഇത് വരുത്തുന്നതിനോട് അഭിപ്രായമുണ്ട്. സിവിൽ കോഡ് ആവശ്യമാണെന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. കാരണം ഒരു ജനത ഒരു കാറ്റഗറിയാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൽ ചില ഭേദഗതി വരുത്താണ്ട് ആ ഭേദഗതികൾ എന്താണെന്നുള്ളതാണ് ചർച്ച ചെയ്ത് തീരുമാനമാകേണ്ടത്. ഈ സിവിൽ കോഡിനോട് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. നല്ലത് തന്നെയായിരിക്കണം സാധ്യത കൂടുതൽ. യോജിക്കുന്നു. പോട്ടെ എന്നാലേ.